സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടത്തുന്ന നിയുക്തി 2021 മെഗാ തൊഴിൽ മേള മലപ്പുറത്ത് നടന്നു. മേളയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മേളയുടെ ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ അധ്യക്ഷനായി. മേൽമുറി മാദിൻ പോളിടെക്നിക് ക്യാമ്പസിൽ സംഘടിപ്പിച്ച മേളയിൽ ഐടി, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ഓട്ടോമൊബൈൽസ്, അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ എന്നീ മേഖലകളിലെ 73 പ്രമുഖ കമ്പനികൾ പങ്കെടുത്തു. 3850 ഒഴിവുകളിലേക്കായി 7-ാം തരം മുതൽ ബിരുദാനന്ത ബിരുദം വരെ യോഗ്യതയുള്ളവർക്കും പ്രൊഫഷണൽ യോഗ്യതകൾ, ITI, പോളിടെക്നിക്, പാരാമെഡിക്കൽ യോഗ്യതയുള്ളവർക്കും തൊഴിൽമേളയിലൂടെ അവസരം ലഭിച്ചു. അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് തങ്ങളുടെ യോഗ്യതയ്ക്കും താല്പര്യത്തിനും അനുസൃതമായി തൊഴിൽ തെരഞ്ഞെടുക്കുന്നതിനും മേള അവസരമൊരുക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനുള്ള നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി സേനയുടെ നേരിട്ടുള്ള സ്റ്റാളും മേളയിലുണ്ടായിരുന്നു. സംസ്ഥാനത്ത് 3 മേഖലകളിൽ മാത്രമായി നടത്തിവന്നിരുന്ന തൊഴിൽമേള കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വർഷം എല്ലാ ജില്ലകളിലുമായി നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ഒരു തൊഴിൽ മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ വളരെ കൃത്യമായിട്ട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും കൂടി സംയുക്തമായിട്ടാണ് മലപ്പുറത്ത് ഇന്ന് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. ഒട്ടേറെ പേര് ഇതിനകത്ത് ഒട്ടേറെ വിദ്യാർത്ഥികൾ വന്നിച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു, നമ്മുടെ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു മെഗാ തൊഴിൽമേള നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് വന്നതിന് ശേഷം വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ളത്. ഒട്ടേറെ പേർ, മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജില്ലയിൽ നിന്ന് വിദ്യാഭ്യാസപരമായിട്ട് വളരെയേറെ മുൻപന്തിയിലാണ് നമ്മുടെ മലപ്പുറം ജില്ല. ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ചവർ പറഞ്ഞ പോലെ ഇന്ന് മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ മാസവും ഞങ്ങൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ കരിയർ ഗൈഡൻസുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എല്ലാ മാസവും സ്വന്തമായി പല രീതിയിലായിരിക്കാം നമ്മൾ ഉദ്യോഗാർത്ഥികൾ പല മേഖല ചൂസ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥാപനം നമ്മുടെ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്തുകൊണ്ട് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. സ്വന്തമായി സംരംഭങ്ങൾ പഠനം കഴിഞ്ഞ് ഒട്ടേറെ പേര് സ്വന്തമായി സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അവസരമൊരുക്കി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെയും എംപ്ലോയബിലിറ്റി സെന്ററുകളുടെയും സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തൊഴിൽമേളകളിലൂടെ സ്വകാര്യ മേഖലയിലെ 25,000 തൊഴിലുകളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. ജനുവരി 8 വരെ വിവിധ ജില്ലകളിലായി മെഗാ തൊഴിൽമേള നടക്കും. ഉദ്ഘാടന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, കൌൺസിലർമാരായ KPA ഷെരീഫ്, AP ഷിയാഫ്, മേഖലാ എംപ്ലോയ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സി രമ, സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ എം രാധാകൃഷ്ണൻ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ എം സുനിത, മദിൻ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ CP അബ്ദുൾ അമീദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.